ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ എന്നുള്ള ഈ ഒരു വിളി എല്ലാവർക്കും സുപരിചിതമാണല്ലോ അല്ലേ? ഈ സാർ എന്നുള്ള ആ ഒരു വിളി അറിയാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ ഈ സാർ എന്ന് വിളിക്കുന്ന ആളുകൾ എന്താണ് ആ സാർ എന്ന വിളിയുടെ അർത്ഥമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഈ സാർ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ഇടയിലേക്ക് വന്നത് എന്ന് ചിന്തിച്ചവരുണ്ടോ? ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരെ അതുപോലെ തന്നെ യൂറോപ്യൻ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സാർ എന്നുള്ള ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മുമ്പ് നമ്മൾ ഈ സാർ എന്നുള്ള വിളിയൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഈ സാർ എന്നുള്ള വിളി. ഈ സാർ എന്ന വിളി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ സാർ എന്ന് പറയുന്നത് എസ് സ്ലേവ് ഐ റിമെയിൻ എന്നാണ് ഈ സാറിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് അടിമയാണ് ഞാൻ, അത് ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് മറന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാനൊരു അടിമയാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ലേവ് ഐ റിമെയിൻ എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ, ഈ ഒരു സാറിന്റെ അർത്ഥം എന്നുള്ളത്. ഇത് പലർക്കും അറിയില്ല. നമ്മൾ ഇന്നും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ഒരാളെ കണ്ടാൽ നമ്മൾ അപ്പൊ ആദ്യം വിളിക്കും സാർ സാർ സാർ. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ സാർ സാർ സാർ. ഒരു ഉദ്യോഗസ്ഥനെ കണ്ട സാർ, ഒരു എം എൽ എയെ കണ്ട സാർ, ഒരു ആളെ കണ്ട സാർ. ഈ സാർ എന്ന് പറയുന്നത് ഇതൊരു അടിമത്തത്തിന്റെ, നമ്മളിപ്പോഴും അടിമയാണ് എന്ന് നമ്മളെ സ്വയം മനസ്സിലാക്കി തരുന്ന ഒരു വേർഡാണ് ഈ സാർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ അടിമ സമ്പ്രദായം മാറിയിട്ടും ഈ രാജഭരണം അവസാനിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ഒരു അടിമയാണ് എന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ സാർ എന്ന് പറയുന്നത്. ഇതിനെ മാറ്റാൻ എന്തെങ്കിലും കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെ എല്ലായിടത്തുണ്ട് ഔദ്യോഗിക ഭാഷാ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഗവൺമെന്റിന്റെ സാലറി പറ്റിക്കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഔദ്യോഗിക ഭാഷ, നമ്മുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് മലയാളമാണല്ലോ. അതായത് അവരുടെ യഥാർത്ഥ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും മലയാളത്തിന്റെ ഭാഷ, മലയാളത്തിന്റെ പദങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ ഫോമിലോ അതല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് അതിൻ്റെതായ മലയാളം കൊണ്ടുവരിക, മലയാളത്തെ സംരക്ഷിക്കുക, ഈ തുടങ്ങിയ കാര്യങ്ങളാണ്. മലയാളത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മലയാളത്തെ മുന്നോട്ട് കൊണ്ടുവരിക. അത് നമ്മൾ ഈ പല ഭാഗങ്ങൾക്കും നമ്മൾ ഈ മലയാളം ഉപയോഗിക്കുന്ന പകരം ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഈ മലയാളം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ഔദ്യോഗിക ഭാഷാ വിഭാഗം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സാലറി വാങ്ങുന്ന ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവരാണ് ഇതിന് വേണ്ടി മറ്റൊരു വാക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മളൊരു വാക്ക് തുടങ്ങുമ്പോൾ എന്താ പറയുക, ശ്രീ ശ്രീമതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ സ്ലൈ ഐ റിമെയിൻ എന്ന് പറയുന്നതിന്റെ ഈ സാറിന്റെ ആ ഒരു ഉദ്ദേശം, ആ ഒരു അർത്ഥം അറിയാതെയാണ് നമ്മൾ ഇന്ന് പലരും അത് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോഴും ഒരു അടിമയാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നിങ്ങളൊരു പഞ്ചായത്ത് ഓഫീസിലേക്കോ നിങ്ങളൊരു വില്ലേജിലേക്കോ നിങ്ങൾ എന്തെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിലേക്കോ പോവുകയാണെങ്കിൽ അവർ ആദ്യം പറയും ഈ ഒരു കാര്യം ഒരു അപേക്ഷാ ഫോം തരൂ എന്ന് പറയും. ഈ അപേക്ഷാ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഈ പേപ്പർ നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, വിനീതമായി അപേക്ഷിക്കുന്നു, എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ എന്ന് പറയുന്നത് നമ്മളൊരു യാചനയുടെ ഒരു മറ്റൊരു വേർഡാണ് ഈ അപേക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരാളോട് എനിക്കൊരു രൂപ തരൂ എന്ന് നമ്മൾ അപേക്ഷിക്കാറില്ല. ഒരു നമ്മുടെ ഇപ്പോൾ നമ്മളവരുടെ പിച്ചക്കാരെ എന്നൊക്കെ പറയും, അവരൊക്കെ നമ്മുടെ കയ്യിൽ യാചിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളോട് ചോദിക്കും എനിക്ക് രണ്ട് രൂപ തരും വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന അപേക്ഷ ഫോം എന്ന് പറയുന്നത്. ഇപ്പോഴും എല്ലാ സർക്കാർ ഓഫീസുകളും പിന്നെ പറയുന്നത് എന്താണ്, നിങ്ങളൊരു അപേക്ഷ ഫോം തരൂ, നിങ്ങളൊരു അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് തരൂ. ഇതിലെന്താ പറയുന്നത്, ഇന്ന ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഈ ഒരു കാരണം നടണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മൾ ഇപ്പോഴും അവിടെ ഒരു അടിമയാണ്. ഒരു തമ്പ്രാന്റെ മുമ്പിൽ എനിക്ക് പണ്ട് തമ്പ്രാക്കൾ പറഞ്ഞത് മാതിരി എനിക്ക് ഒരു ലേശം അരി തരണം തമ്പ്രാനെ എന്ന് പറഞ്ഞ് കുമ്പിട്ട് നിന്ന് അപേക്ഷിച്ചിരുന്ന അതേ ഒരു സമ്പ്രദായമാണ്, അതേ ഒരു കാര്യമാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ മാറി വന്നിട്ടുള്ളത്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഭാഗത്തിന്റെ കീഴിൽ നിന്നും ഒരു നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. കലക്ടർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരാൾ ഇതിനെതിരെ കേസ് കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി ഇത്തരത്തിലുള്ള വേർഡുകളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ
ഇനിയുള്ള മലയാളം പുതിയ വേർഡുകൾ ഇതിനെതിരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം വരാൻ വേണ്ടി, അങ്ങനെ ഒരു ഇതിനൊക്കെ വേണ്ടിയുള്ള മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പറയാറുണ്ട്, നമ്മളൊരു പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അടിമയാണ്. കാരണം അവരവിടെ ഒരു മേലാളന്റെ ആ ഒരു രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഹുങ്ക് ഉണ്ടാവും, ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ്, ഇവിടെ വരുന്നവർക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടി വരുന്നതല്ല അവരുടെ ആവശ്യത്തിനാണ്, അപ്പൊ എനിക്ക് എന്തായാലും അവരെ നേടിക്കൊടുക്കണമെങ്കിൽ എനിക്ക് എന്റേതായ ആ ഒരു എബിലിറ്റിയിലേ ഞാൻ നിൽക്കുള്ളൂ, ആ ഒരു ഇതിലേ നിൽക്കുള്ളൂ, ആ ഒരു ഗമയിലേ നിൽക്കുള്ളൂ എന്നുള്ളത് 90% ഓഫീസുകളും നിലവിലുള്ളതാണ്. നമ്മളൊരു അടിമയാണ് ഇപ്പോഴും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ഈ നമ്മൾ ഈ അടിമകളായ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് കൊണ്ടാണ് അവർ മാസം ശമ്പളം വാങ്ങി ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളും ഓർക്കുന്നില്ല, അവരും ഓർക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിഭാഗം നമ്മുടെ ഇവിടെയിൽ ഉണ്ടാകുമ്പോൾ, ഔദ്യോഗിക ഭാഷാ സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ, അവരിതിനു വേണ്ടി മുൻകൈ എടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഇതിനൊക്കെ മാറ്റം വരുമോ അല്ലെങ്കിൽ എല്ലാം നാളെ മുതൽ മാറും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒരാളെങ്കിലും തുടങ്ങി വെച്ചാലാണ് അതിൽ നിന്ന് അത് കേട്ടിട്ട് ഇപ്പൊ 100 ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, 10 കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് തോന്നിയിട്ട് അയാൾ ഇതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ആ പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു 10 കേൾക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ എല്ലാ മാറ്റവും ഈ ലോകത്ത് വന്നത് ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങോട്ട് പൊട്ടിവിടുന്നതൊന്നുമല്ല, നിരന്തരമായ പോരാട്ടത്തിലൂടെയും നിരന്തരമായിട്ടുള്ള സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും, ഒരു സാർ വിളിയിൽ എന്താ പ്രശ്നം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അപേക്ഷിക്കും, അതിനെന്താ എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്നു, നമ്മൾ ഇപ്പോൾ ജനാധിപത്യ രാജ്യത്താണ് ഉള്ളത് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം നിലവിലിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അടിയാളന്മാരാണെന്ന് നമ്മൾ സ്വയം പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ മടിയില്ലെങ്കിൽ, ഞാനൊരു അടിമയാണ് എനിക്ക് പറയുന്നത് അഭിമാനമുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. മറിച്ച് ഇതിനെതിരെ മാറ്റം കൊണ്ടുവരണം, ഇതും മാറേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ യാതൊന്നും തന്നെ ഇതിനൊരു ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അജു ആണ്, നന്ദി, നമസ്കാരം.